നമസ്കാരം. ഇന്നത്തെ വീഡിയോ യൂട്യൂബില് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെ കുറിച്ചിട്ടാണ്. യൂട്യൂബിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ വീഡിയോ വഴിയാണല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട അനുവർത്തിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ചർച്ച വിധിയാക്കുന്നത്. യൂട്യൂബ് വീഡിയോ ആരാണ് കാണുന്നത്, അവരുടെ ഒരു മനോഭാവം നാം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അതായത് അവരുടെ പ്രത്യേക ഒരു കാഴ്ചപ്പാടാണ് സ്കിപ്പ് ചെയ്യുക എന്നുള്ളത്. അവർക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരികയാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് കാണാനുള്ള ഒരു അവകാശം അവർക്കുണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അല്ലെങ്കിൽ അവർ ചെയ്യൂ. അത് നമ്മളെ അറിയണോ അറിയില്ലേ എന്നൊക്കെ ഉള്ളത് അവരെ സംബന്ധിച്ച് അല്ല. അവർക്ക് താല്പര്യമില്ലേ, അവർ സ്കിപ്പ് ചെയ്യും. ഇപ്പോൾ ടി വിയിൽ കാണാണ്, നമ്മുടെ വീഡിയോസ് കാണാണ്, അല്ലെങ്കിൽ സിനിമ കാണാണ്, ഇതൊന്നും സാധിക്കില്ല. പക്ഷെ യൂട്യൂബിൽ അത് പറ്റും. അവർക്കിഷ്ടമുള്ള ഭാഗം മാത്രമേ പറ്റുള്ളൂ. അതല്ല നമുക്ക് അവർക്ക് തോന്നുന്നുണ്ട് തുടക്കത്തിൽ തന്നെ വളരെ മോശമായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ തുറന്നു പോകേണ്ട എന്ന് തോന്നുകയാണെങ്കിൽ അവർ തുറന്നു പോവില്ല, അവിടെ വെച്ചിട്ട് അത് നിർത്തും, അടുത്ത അതിലേക്ക് കടക്കും. അപ്പം അങ്ങനെ പലർക്കും പല പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്നുണ്ട്. ഇതെങ്ങനെയാണ് അറിയുന്നത്? അറിയുന്നത് എങ്ങനെ? ചില യൂട്യൂബ് അപ്ലോഡ് ചെയ്യുന്ന ആ വ്യക്തി അറിയും, ആ യൂട്യൂബർ അറിയും. എങ്ങനെ അറിയും? വ്യൂസ് ഉണ്ടായിരിക്കും, പക്ഷെ വാച്ച് ടൈം കുറവായിരിക്കും. വ്യൂസ് ധാരാളം ഉണ്ട്, വാച്ച് ടൈം കുറവാണെങ്കിൽ നമുക്ക് അവിടെ കാര്യം വ്യക്തമാണ്. എന്താണ് അവിടെ വ്യക്തമാകുന്നത്? അധികം ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല. ഉദാഹരണത്തിന് 20 മിനിറ്റ് നേരമുള്ള വീഡിയോ ആണെന്ന് വിചാരിക്കാം. 20 മിനിറ്റ് നേരമുള്ള വീഡിയോ ഒരു 100 പേര് കണ്ടു അന്ന്. എന്നിട്ട് വാച്ച് ടൈം കിട്ടുന്നത് 10 മിനിറ്റ് ആണെങ്കിൽ അതെന്താണ് അർത്ഥമാകുന്നത്? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് പോയിന്നല്ലേ. അതിലൊക്കെ മിക്കതും ഫോർവേഡ് വീഡിയോ ആണെങ്കിൽ അവരും കണ്ടു എന്നുള്ള രൂപത്തിൽ നിന്ന് ക്ലിക്ക് ചെയ്തു, അധിക സമയം മുഴുവനായിട്ട് വാച്ച് ചെയ്തിട്ടില്ല എന്ന ഉള്ള കാര്യമാണ് അവിടെ വ്യക്തമാകുന്നത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാനും സാധിക്കുക? സ്വാഭാവികമായിട്ട് യൂട്യൂബ് വീഡിയോയുടെ തമ്മിലല്ല അതിനെ സംബന്ധിച്ച കണ്ടന്റ് ഉണ്ടായിരിക്കും, വിഷയം ഉണ്ടായിരിക്കും. ഈ വിഷയം വ്യൂവറുടെ അല്ലെങ്കിൽ കാഴ്ചക്കാരനെ, യൂട്യൂബ് വീഡിയോ കാണുന്ന ആ വ്യക്തികളെ ആകർഷിക്കുന്ന ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണല്ലോ അവർ ക്ലിക്ക് ചെയ്യുന്നത്. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ തുടക്കത്തിൽ ഇൻട്രോ എന്നും പറഞ്ഞ് മറ്റു പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ അനാവശ്യമായി ചെയ്യുന്നു. അപ്പൊ അവന് അവിടെ യൂട്യൂബറെ സംബന്ധിച്ചോളം അല്ല വ്യൂവറെ സംബന്ധിച്ചോളം ആ സെക്കൻഡുകൾ വളരെ വിലപ്പെട്ടതാണ്. അവനത് ഇഷ്ടമില്ല, അവനത് ബോറിംഗ് തോന്നിക്കഴിഞ്ഞാൽ അപ്പൊ അത് പ്രശ്നമായി. പല ന്യൂജൻസൊക്കെ ചെയ്യുന്നൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ പല പുതുമുഖങ്ങളും ചെയ്യുന്നൊരു കാര്യമുണ്ട്, തുടക്കത്തിൽ തന്നെ അടിപൊളി മ്യൂസിക് അതൊക്കെ ആയിട്ട് ഡിസ്പ്ലേയും ഓരോന്നൊക്കെ ആയിട്ട് കാണിച്ചിരിക്കുന്നത് കാണാം. ഇത് ഒരു ഭാഗത്ത് സംബന്ധിച്ച് അത് വളരെ വെറുപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കാം. അപ്പൊ അവർക്കത് അതിൽ കൂടെ തന്നെ ഒരു നെഗറ്റീവ് ഒരു ഇഫക്റ്റ് ആണ്, തുടർന്നു പോകാനായിട്ട് ഒരു ഇഫക്റ്റ് സൃഷ്ടിക്കുന്നില്ല. നമ്മൾ തുടക്കത്തിൽ തന്നെ നേരിട്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ് ഏറ്റവും നല്ലത്. ചിലർക്ക് എന്താ ചെയ്യാന്ന് വെച്ചാൽ സിനിമ പോലെയാണ്, അല്ലെങ്കിൽ എന്ന് വെച്ചാല് തുടക്കത്തില് എല്ലാ സിനിമകളും കാണുമ്പോൾ നമുക്കറിയില്ല തുടക്കത്തിൽ കുറെ കാര്യങ്ങളൊക്കെ എഴുതി എന്നിട്ടാണ് സിനിമയിൽ കിടക്കുക, ആ രീതിയിൽ ആവല്ലേ. അതുപോലെ തന്നെ ചില പ്രോഗ്രാമൊക്കെ കവർ ചെയ്യുമ്പോൾ ചിലരുടെ വീഡിയോ എന്താ ചെയ്യാന്ന് വെച്ചാൽ കല്യാണ വീഡിയോ പോലെയാണ്. കല്യാണത്തില് തുടക്കത്തില് വരണൊക്കെ ഷർട്ടിന് ഡ്രസ്സിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വധുവിന് ഡ്രസ്സിങ് ഓരോ ഭാഗവും ഒപ്പിയെടുക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ അതും ഈ യൂട്യൂബിനെ യോജിച്ചല്ല. അവിടെയും ഈ വ്യൂവറിന് ബോറടി അനുഭവപ്പെടുന്നു. യൂവറിന് ബോറടി അനുഭവപ്പെടാത്ത രൂപത്തിൽ നമുക്ക് മുന്നോട്ട് നീങ്ങേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ആരെയാണ് ലക്ഷ്യമിടുന്നത് എന്നൊരു ചോദ്യമുണ്ട്. യൂട്യൂബ് വീഡിയോ ഒരു വിഷയം ചെയ്യുമ്പോൾ ഏത് വിഭാഗത്തെയാണ് മെജോറിറ്റി നമ്മൾ ലക്ഷ്യമിടുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കണം. അത് ഇത്തരത്തിൽ ഒരു വലിയൊരു അങ്ങനെയുള്ളൊരു ആൾക്കൂട്ടം, അതായത് അവർക്ക് ക്ഷമ അത്രമില്ലാത്ത ആൾക്കൂട്ടമാണ് ാണ് ആ ഇൻഫർമേഷൻ കൊടുക്കുന്നത് വെച്ചാൽ ആവർത്തന വിരസത കൂടാതെ ഉണ്ട്, പറഞ്ഞാൽ പറയാതെ ഉണ്ട്. ബോർഡ് ചെയ്യാണ്ട് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് അത് നീങ്ങി മതിയാവും. അതല്ല നമ്മളൊരു ആശയം പ്രതിഫലിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന രൂപത്തിൽ ഒരു നിശ്ചിത ഗ്രൂപ്പിനെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ കണ്ടേ മതിയാവും എന്ന് വെച്ചാൽ നമുക്ക് ആവർത്തനം ആകാം എന്ന കാര്യം ഇവിടെ സൂചിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതിനിടയിൽ ആയിരിക്കും ഗ്യാപ്പുകളും അതുപോലെ തന്നെ അനാവശ്യമായി പല കാര്യങ്ങളും ഒക്കെ വരുന്നത്. ചിലപ്പോൾ ചില ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ചില ചടങ്ങുകളൊക്കെ നമ്മൾ വീഡിയോ എടുത്ത് അവിടെ കാണിക്കാറുണ്ട്, ചില പ്രവർത്തനങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ ആവശ്യം പല ഘട്ടങ്ങളായിട്ടായിരിക്കും വീഡിയോ എടുക്കുക. അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ആവശ്യമില്ല എന്ന ഉണ്ടെങ്കിൽ നമുക്ക് തോന്നുകയാണെങ്കിൽ അപ്പം അത് കാണിക്കേണ്ടതില്ല, വീഡിയോന്റെ ദൈർഘ്യം കുറഞ്ഞോട്ടെ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കാണിക്കേണ്ടതില്ല. എനിക്ക് ഇവിടെ MT വാസുദേവൻ കാര്യമാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തിന്റെ തിരക്കഥയെ സംബന്ധിച്ച് പ്രമുഖ ഒരു സംവിധായകൻ പറഞ്ഞിരുന്നു, അദ്ദേഹത്തിന്റെ തിരക്കഥയിൽ മാറ്റിവെക്കാനായിട്ട് ഒന്നുമില്ല, അത് അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനായിട്ട് ഒന്നുമില്ല. അതിൽ അങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ അത് അതിന്റെ സ്വഭാവം നഷ്ടപ്പെടുകയും അത് അസ്വസ്ഥത ഉളവാക്കുന്നതുമാണ്. അതുപോലെ തന്നെയാണ് ഈ രീതി വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന രീതിയും. ഇനി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു വിഷയം തന്നു,
കിട്ടി. നിങ്ങൾ അത് വീഡിയോ ആക്കി അപ്ലോഡ് ചെയ്യുന്നത് വിചാരിക്കുക, അത് നല്ല വിഷയമാണെന്ന് നിങ്ങൾക്ക് കുറച്ച് ബോധ്യം ഉണ്ടായിക്കോട്ടെ, അത് നിങ്ങളത് വീഡിയോ അപ്ലോഡ് ചെയ്തോ. ചിലപ്പോൾ അതേ സമയത്ത് കാഴ്ചക്കാരെ എണ്ണം കുറവായിരിക്കാം, വ്യൂവേഴ്സിന്റെ എണ്ണം കുറവായിരുന്നാലും പിന്നീട് കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അതിന് എണ്ണം കിട്ടാം എന്നുള്ള സംഗതി കൂടി ഇവിടെ പ്രത്യേകമായിട്ട് പറയാണ്. രണ്ടാമത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ വ്യൂവേഴ്സ് സ്കിപ്പ് ചെയ്യുന്ന പ്രശ്നമാണല്ലോ ഞാൻ പറഞ്ഞു വന്നത്. ഈ ഇങ്ങനെ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാനായിട്ട് പലരിപ്പോഴുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഭാഗം ആദ്യമേ തന്നെ കാണിക്കും, ഒരു ക്ലൈമാക്സും ആകർഷിക്കാനൊക്കെ ആയിട്ട്. അത് ചിലരെയൊക്കെ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാമെങ്കിലും തുടരെ തുടരെ അതായി കഴിഞ്ഞാൽ എത്രയ്ക്ക് ഉണ്ടാവുള്ളോ, ആദ്യത്തെ പാർട്ട് തന്നെ മനസ്സിലായി എന്നുള്ള രൂപത്തിൽ പിന്നെ മുന്നോട്ട് നീങ്ങാത്ത രൂപത്തിൽ ആകുന്നു ഉണ്ട് എന്ന കാര്യം ഇവിടെ പ്രത്യേകം പറയാണ്. ചിലര് പിന്നെ അത് പറയും, അതായത് വീഡിയോ തുടക്കത്തിലെ പറയും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് മുഴുവനായിട്ട് കാണണം എന്ന ഒരു കാര്യം ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നതും ഇപ്പോ പല വീഡിയോയിലും സ്വാഭാവികമായി തുടങ്ങി, എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങി ആ തന്ത്രം. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്തുണ്ടാവും എന്ന് വെച്ചാല്, ഇത് സ്വാഭാവികം തന്നെയാണ്, ഇത് ഇങ്ങനെ പറയുമ്പോഴേക്കും വീണ്ടും സ്കിപ്പ് ചെയ്യണം ആ ഭാഗം കട്ട് ചെയ്യാനായിട്ട്. അപ്പൊ ഒരു യൂട്യൂബർ ഒരു തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ തന്ത്രം വ്യൂവേഴ്സിനെ കുറച്ച് നാളത്തേക്ക് മാത്രമേ അത് പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറയാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇൻട്രോ വേണമെങ്കിൽ ഇൻട്രോ വരേണ്ടത് നിങ്ങളുടെ ആ വീഡിയോയുടെ ആകർഷണീയത നിലനിർത്താനും അവസാനം വരെ കാണാനുള്ള എന്തെങ്കിലും സംഭവവികാസങ്ങളായിട്ടായിരിക്കും വേണ്ടത്. ചിലരെന്തെന്ന് വെച്ചാൽ ചോദ്യരൂപേണ ഒരു നമുക്ക് അറിയേണ്ട ഒരു ആകാംക്ഷ പുലർത്തിക്കൊണ്ടുള്ള ഇൻട്രോ ആയിരിക്കും അവിടെ കൊടുക്കുന്നത്. ഇൻട്രൊഡക്ഷനായിട്ട് ആമുഖമായിട്ട് ഇൻട്രോ എന്ന് പറഞ്ഞാൽ ആമുഖമായിട്ട് കൊടുക്കുന്നു. അപ്പൊ അതിന്റെ അവസാനമായിരിക്കും അതിന്റെ ഉത്തരം കിട്ടുക. അപ്പൊ അവിടെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ വല്ലാണ്ട് ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകണം. അതായത് അവസാനം 20 മിനിറ്റ് ഉള്ള വീഡിയോ ആണ്, ഇയാൾക്ക് ഇത് കൂടുതൽ കിട്ടാനായിട്ട് അയാളുടെ തുടക്കത്തിൽ ഇങ്ങനെ ആകാംക്ഷ ഉള്ളർത്തുന്ന ചോദ്യങ്ങൾ ഇട്ടു, ഇന്ന പ്രശ്നങ്ങൾക്കാണ് അതിന് എന്താണ് പരിഹാരം വീഡിയോ മുഴുവനായി കാണണമെന്നൊക്കെ പറഞ്ഞു. അത് ഉത്തരം പറയുന്ന അവസാനമായിരിക്കും അതിന്റെ മുഴുവനായിട്ട് ഉത്തരം കിട്ടുക. അപ്പൊ എന്ത് സംഭവിക്കും അവിടെ? സ്വാഭാവികമായിട്ട് ഇങ്ങോരുടെ 2-3 വീഡിയോ കാണുമ്പോൾ ആദ്യത്തെ ഭാഗം കാണുകയും ചെയ്യും, അവസാനത്തെ ഭാഗം കാണുകയും ചെയ്യും. അങ്ങനെ വ്യൂവേഴ്സിനും കുറച്ച് കഴിയുമ്പോൾ അവർ ഈ തന്ത്രങ്ങളൊക്കെ ഫലിക്കുമല്ലോ. പിന്നെ അവിടെ അസ്വാഭാവികമായിട്ട് ദൈവ വാച്ച് ടൈം കൂടാനുള്ള ടെക്നിക്കാണോ എന്നുള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും, അവിടെ കമന്റിലായിട്ട് വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇനി ഞാൻ പറയുന്ന വെച്ചാൽ ഇങ്ങനെ ഇത് ഒരു സുപ്രഭാതം കൊണ്ട് സാധ്യമാണോ എന്നതാണ്. നമുക്ക് നമ്മുടേതായ വൈകല്യങ്ങൾ എല്ലാവർക്കും ഉണ്ടല്ലോ, സംഭാഷണത്തിലുണ്ടായിരിക്കാം, പ്രസംഗത്തിലുണ്ടായിരിക്കാം, പറഞ്ഞു തന്നെ പറയുക, അല്ലെങ്കിൽ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അറിയാതെ കൊണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചിലപ്പോൾ സൂചിപ്പിച്ചിരിക്കാം, ഒരാളോട് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ വീണ്ടും അയാളെ കാണുമ്പോൾ പറഞ്ഞു വന്നിരിക്കാം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണല്ലോ. അതുപോലെ തന്നെ വീഡിയോയിലും അതുപോലെ സംഭവിക്കാമെന്നിരിക്കെ നമുക്ക് ആ കാര്യങ്ങൾ, നമ്മുടെ കമ്മ്യൂണിക്കേഷനിലുള്ള കാര്യങ്ങൾ വ്യക്തമായി നോട്ട് ചെയ്യുകയും അത് ഒഴിവാക്കാനും പറ്റും. അതെന്ത്, സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അത് സാധിക്കണമെന്നില്ല, കാരണം അതിനുള്ള ഇടവേള നമുക്കില്ല. പക്ഷെ വീഡിയോയിലാണെങ്കിൽ അങ്ങനെ ആവർത്തിച്ച് വരികയാണെങ്കിൽ എഡിറ്റർ ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ്. ഇന്ന കാര്യം പോയിന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, അങ്ങനെ അയച്ച് കട്ട് ചെയ്യാം. അപ്പോ അതിനുപയോഗിക്കുന്ന മാർഗം എന്ന് വെച്ചാൽ 5 പോയിന്റ് പറയുകയാണെങ്കിൽ 5 കൊച്ചു ഭാഗങ്ങളായിട്ട് നമുക്ക് സെലക്ട് ചെയ്താലും മതി. അങ്ങനെ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട്, വീഡിയോ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് പിന്നെ കൂട്ടിയോജിച്ചാൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടു, ആവർത്തന വിരസത ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.